നമസ്കാരം വിയസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ രണ്ടുപേരുടെ ദിവസമാണ്, ഇന്ന് നമ്മുടെ പഞ്ചാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അല്ലേ? അത് ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പോ നമ്മള് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷൻസ് എന്ന് പറയുന്നത് കുറച്ച് ഡെയിലി വെയർ ആയിട്ടുള്ള അടിപൊളി ബാംഗിൾസ് ആണ്. അത് മാത്രമല്ല, നീ കണ്ടില്ലേ കുറേ മോഡേൺ ഡിസൈൻസിലുള്ള ബാംഗിൾസ് ആണോ അല്ലേ? എല്ലാം നല്ല വെറൈറ്റി ആണ്, വെറൈറ്റി ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഇങ്ങോട്ട് തുടങ്ങിയാലോ? അപ്പൊ തുടങ്ങാം. കാര്യം ചെയ്യാം, ചേച്ചി എന്നെ ഐശ്വര്യമായിട്ടങ്ങൾ തുടങ്ങട്ടെ. ഫസ്റ്റ് ഈ ഒരു ബാംഗിൾ എന്ന് പറയുമ്പോൾ, ഈ ഒരു ബാംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് പിരിയൻ പൈപ്പാണ്. പിരിയൻ പൈപ്പ് എന്ന് പറഞ്ഞാലും പൊള്ളയാണ്, ഉള്ള് നല്ല പൊള്ളയായിരിക്കും, കാണുമ്പോൾ നല്ല ഷോയുണ്ടായിരിക്കും, ഉള്ളു പൊള്ളയാണ്. അപ്പോൾ എവിടെയെങ്കിലും നല്ല ശക്തിയായിട്ട് അടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ട് തന്നെ. എന്നിരുന്നാലും ഒരു പോളിച്ചയും കാര്യങ്ങളും ഭംഗിയൊക്കെ ഉണ്ട്, അത്യാവശ്യമൊക്കെ യൂസ് ചെയ്യാം, ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. സ്ട്രോങ് ആണ്, സ്ട്രോങ് ആണ്, സംഗതി സ്ട്രോങ് ആണ്, ഒന്ന് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. എന്താ വെച്ചാൽ അതൊരു പൊള്ളയായതുകൊണ്ട് തന്നെ അതാണ് അതിൻ്റെ കാര്യം. പിന്നെ ഒരു പേര് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാൻഡിലുള്ള എല്ലാ വളകളുടെയും വെയിറ്റ് ഒരു പവനാണ്. ഒരു സ്റ്റാൻഡേർഡ് അളവാണ്, 2.25 അതിന്റെ വട്ടം. പിന്നെ അതനുസരിച്ച് കസ്റ്റമേഴ്സിന്റെ താല്പര്യം അനുസരിച്ച് അത് ചെയ്യുന്നതാണ്. ഒരു പവനില് തന്നെ നല്ല മോഡേൺ ഡിസൈനിൽ ഡെയിലി വെയർ ബാംഗിൾസ് ആണ് അല്ലേ കണ്ടോണ്ടിരിക്കുന്നത് നമ്മള്. അടുത്തത് അതിനേക്കാളും കുറച്ചും കൂടി ഗ്ലേസിംഗ് കൂടുതലുള്ളതാണിത്. ഇതുമൊരു റോഡിയം ഫിനിഷിംഗ് ഒക്കെ വരുന്നുണ്ട്. ഒരു ഒരു ഗ്ലോസി ടൈപ്പ് ആയിട്ട് ഒരു മാറ്റ് ഫിനിഷും ഉണ്ട്, ഒരു ഗ്ലോസി ഉണ്ട്, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അതിൽ വരുന്നത്. യൂസ് ചെയ്യാം. ഇതും വരുന്നതെല്ലാം ഒരു പവൻ തന്നെയാണ് വെയിറ്റ് വരണത്. പിന്നെ അടുത്തത് വരുന്നത് നല്ല കമ്പി വളയാണ്. ഇത് ഇതിൻ്റെ പോലെയല്ല, ഇതൊന്നും കൂടി നല്ല സ്ട്രോങ് ആണ്. ഒരു പവനാണ്, പക്ഷെ അത് തീരെ പോളിച്ച കാണില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് നല്ല സ്ട്രോങ് ആയിരിക്കും. അതിലും റോഡിയം പോളിഷും എല്ലാം വരുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇതും. പിന്നെ വരുന്നത് നമുക്ക് കുറച്ചൊരു റോഡിയം ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ടൈപ്പ് ബാംഗിൾസ് ആണ്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസൈനാണ്, അതിനകത്ത് കുറച്ച് റോഡിയം ഒക്കെ കൊടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ സെറ്റായിട്ട് വാങ്ങിച്ച് ഇടാവുന്നതാണ്. ഇതിനേക്കാൾ കുറച്ച് തിന്നായിട്ടുള്ള ഡിസൈനാണ് അടുത്തത് വന്നിട്ടുള്ളത്. കണ്ടോ, കുറച്ചൊരു മൈന്യൂട്ടായിട്ടുള്ള തിന്നായിട്ടുള്ള ഡിസൈനാണ്, അതിനകത്ത് റോഡിയും കൊടുത്തിട്ടുണ്ട്. ആ റോഡിനെ കണ്ട് ഇങ്ങനെ സെറ്റായിട്ട് ഇപ്പൊ റോഡിയം എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിട്ട് വരുന്ന ഒരു സംഗതിയാണ്. എല്ലാവരും റോഡിയം വെച്ച് ചെയ്യുന്ന ഐറ്റങ്ങൾ നന്നായി ആവശ്യപ്പെടണമുണ്ട്. അപ്പൊ കമ്പിവളയിലൊക്കെ റോഡിയം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി വരുമ്പോഴത്തേക്കിനും നമുക്ക് അതിനേക്കാളും കുറച്ചും കൂടെ ഒരു പവന്റെ തന്നെ തിന്നായിട്ട് വന്നിരിക്കുന്ന ഡിസൈൻ ആണ്, അതിലും റോഡിയം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, അങ്ങനെ അത് കഴിഞ്ഞു. റോഡിയം വെച്ചിട്ടുള്ളത് കുറച്ച് തിന്നായിട്ടൊക്കെ ഉള്ളത് കഴിഞ്ഞു. അടുത്തത് വരുമ്പോഴത്തേക്കിനും ഇത് കുറച്ചൊരു ഗോൾഡിൽ വന്നിരിക്കുന്ന ബാംഗിൾസ് ആണ്. അതായത് റോഡിയം ഇല്ല, റോഡിയം ഇല്ലാണ്ട് ഗോൾഡിൽ മാത്രമാണ് ഇത് വന്നിട്ടുള്ളത്. നല്ല സോളിഡ് ടൈപ്പ് തന്നെയാണ്, നമുക്കിത് നന്നായി ലാസ്റ്റ് ചെയ്യും, ഒരു പ്രശ്നവും വരില്ല. വർഷങ്ങളോളം ഇത് കൈമേ അവിടെ തന്നെ കെടുക്കും. നമ്മുടെ പണ്ടത്തെ അമ്മൂമ്മമാർക്കൊക്കെ ഇങ്ങനത്തെ കമ്പി വളയിലാണ് ഏറ്റവും താല്പര്യം. ചെറുപ്പക്കാരിടില്ല എന്നല്ല, എന്നിരുന്നാലും പണ്ടുള്ള അമ്മൂമ്മമാർക്കൊക്കെ ഇത് ഭയങ്കര ഇതായിരിക്കും അവരുടെ കൈമ നന്നായി കെടുക്കുക. ഇനി അതിനേക്കാളും കുറച്ചൊരു CNC ബാംഗിൾസ്. അതായത് ഇത് നമ്മള് ഇപ്പോ മിനുക്ക് വള എന്നൊക്കെ അല്ലേ, എന്റെ ഒരു കുഞ്ഞു പ്രായത്തിൽ ഞാനൊക്കെ മിനുക്ക് വള എന്നൊക്കെയായിരുന്നു പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നല്ല സ്റ്റാൻഡേർഡ് പേരൊക്കെ ഉണ്ട്, CMC ബാംഗിൾസ്. ഓക്കെ, CMC ബാംഗിൾ. അതിനകത്ത് റോഡിയും റോസ് ഗോൾഡും ആണ് ഡിസൈനിൽ വന്നിട്ടുള്ളത്. ഇതിൽ ബ്ലാക്ക് ഷെയ്ഡിലും ഞാൻ കണ്ടിട്ടുണ്ട്, ബ്ലാക്ക് ഷെയ്ഡില്. ഇതും കൂടുതലും പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. ഡെയിലി യൂസിനെക്കാളിലും പാർട്ടി വെയർ ആയിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ നന്നായിട്ട് പോകുന്നത്. ഇതിനകത്ത് റോഡിയും ഒന്നുമില്ല, കുറച്ച് ഒരു പവനിൽ തന്നെ കുറച്ചുകൂടെ ബ്രോഡായിട്ട് ചെയ്തിരിക്കുന്ന ബാംഗിൾസ് ഒക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. കണ്ടോ, അതിനകത്ത് തന്നെ ചെറിയ കട്ടിങ്സ് ഉണ്ട്, അതാണ് അതിൻ്റെ ആ ഒരു ഷൈനി. നോക്കി, കട്ടിങ്സ് വരുമ്പോൾ നല്ല തിളക്കുണ്ട്, നല്ല തിളക്കുണ്ട് അതിനകത്ത്. ഇത് കണ്ടോ, ഈ ഒരു പാർട്ടി, അതൊരു ഗ്ലാസ് ടൈപ്പ് ബാംഗിളാ. അതെ, നല്ല ഒരു ഭയങ്കര ഒരു ഷൈനിങ് ആയിട്ടുണ്ട്. പാർട്ടി വെയർ ആയിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാംഗിൾസ് ആണ്. പാർട്ടി വെയർ തന്നെയല്ല, അത് നമുക്ക് ഡെയിലി വെയറും കംപ്ലൈന്റ് ഇല്ല, അതിന്റെ ആ ഫിനിഷിങ്ങും പോവൂല്ല. ആ കട്ടിങ്സ് അതിൽ നിൽക്കുന്നത് കൊണ്ട് നല്ല ഗ്ലേസിംഗ് ആണ്. ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോഴാണ് നമ്മളെല്ലാരും നോക്കുന്നത്, വീട്ടിലേക്ക് ഇടുമ്പോൾ നമ്മളാരും നോക്കുന്നില്ലല്ലോ. ഓക്കെ, ഇനി വരുമ്പോഴത്തേക്കിനും അതിനകത്ത് എന്താ, അതും ഗ്ലാസ് അല്ല, പക്ഷെ എന്നാലും
നല്ലൊരു ഷൈനിങ് തന്നെ ഉണ്ട്. നല്ലൊരു ഡിസൈൻ ആണ് കൊടുത്തത്. നമ്മൾ ഇത്രയും കണ്ടിട്ടുള്ള എല്ലാ ബാംഗിൾസിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ എല്ലാത്തിനകത്ത് ഡിസൈൻസ് വ്യത്യാസമാണ്. എല്ലാം നല്ല അടിപൊളി ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതും ഒരു ഗ്ലൈസിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല അടിപൊളി ആയിട്ടുണ്ട്. ഇതിന്റെ വെയിറ്റ് ഒരു പവൻ തന്നെ. ഇതിന് കുറച്ചുകൂടെ ബ്രോഡ് ആയിട്ടുള്ളത് അല്ലേ? കുറച്ചും കൂടെ ഉള്ളതിലെ ഏറ്റവും ബ്രോഡ് ആയിട്ടുള്ളത് ഒരു പവനില് അതാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതും ഇതിനകത്ത് ഒരേ ഡിസൈൻ തന്നെ പോയിരിക്കുകയാണ്. ചെറിയ ചെറിയ കട്ടിങ്സ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊക്കെ നമുക്ക് പൈപ്പ് അതായത് പ്ലാസ്റ്റിക് ബാംഗിൾസ് ഇതിനകത്ത് ഇട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത്രയ്ക്കും സ്ട്രോങ് ആണ് ഈ സാധനം. കമ്പി വളകളിൽ പ്ലാസ്റ്റിക് വള നമ്മൾ യൂസ് ചെയ്യില്ല. അത് മറ്റേ പൊള്ളയായിട്ട് നിൽക്കുന്ന ഇതിലാണ് നമ്മളത് ചെയ്യുക. ഇത് ഡെയിലി വെയറിന് സൂപ്പറാണ്, അടിപൊളിയാണ്. അതൊന്നും പറയാനില്ല, എനിക്കിഷ്ടമായി. എല്ലാത്തിൻ്റെ ഡിസൈൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, സത്യം പറയാലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒക്കെ വെയിറ്റ് ഒന്നുകൂടെ പറയണം. എല്ലാം ഒരു പവനാണ്. ഇനി ഓരോന്നിൻ്റെ വെയിറ്റ് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റ് പറയണം. എല്ലാത്തിൻ്റെ വെയിറ്റ് ഇനി ഇത് മാത്രമല്ല, ഇനി നമ്മുടെ കയ്യിലൊരു ബുക്ക് ഉണ്ട്. അപ്പം അതിൽ നോക്കിയിട്ടാണെങ്കിലും നമുക്ക് താല്പര്യമുള്ള ഓർഡറുകൾ അനുസരിച്ച് അത് ചെയ്ത് തരാൻ പറ്റുന്നതായിരിക്കും. വേറെ ഡിസൈൻസും ഉണ്ട്. എല്ലാം കൂടിയും വെക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ലല്ലോ. കയ്യിലത്തെ കുറച്ച് മോഡൽസ് എടുത്ത് കാണിച്ചു വന്നേ ഉള്ളോ. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ കമ്പികളുടെ വേറെ എന്തെങ്കിലും ഡിസൈൻ ഉണ്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ മോഡലും കൊണ്ടുവരാം. അത് നമ്മളിടത്ത് കൊണ്ടുവരുന്നതായിരിക്കും. ഇനിയിപ്പോ അത് മാത്രമല്ല, എവിടെയെങ്കിലും ദൂര സ്ഥലങ്ങളിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഇവിടെ വരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു സ്ക്രീൻഷോട്ട് എടുക്കുക. അത് നമുക്ക് താഴെ നമ്പർ ഉണ്ടാകും, അതിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇനി ഇതും ഇതിനൊക്കെ വേറെ കളക്ഷൻസ് കാണുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഒരു വീഡിയോ കോൾ വഴി കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം നിങ്ങളുടെ വീട്ടിലെത്തും സാധനം. നിങ്ങളിവിടെ വരേണ്ട ആവശ്യമില്ല. ഓൺലൈൻ പർച്ചേസ്. ഓൺലൈൻ പർച്ചേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് നമുക്ക് അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാം. ഞങ്ങളപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ ഇനിയും ഞങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ വീട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ സൈനിങ് ഓഫ് കാവേരി ഫീൽഡ് ലിയോ. ബൈ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.